ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിൻ്റെ മഹത്വം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ക്രിസ്ത്യാനികൾക്കെല്ലാം അറിയാമല്ലോ. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് ശിഷ്യന്മാർ പറയുകയാണ്, യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് എന്ന് പറഞ്ഞിട്ട് താഴേക്കെഴുതി വരികയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന. എന്നാൽ ഇന്ന് ചില ആളുകൾ ആ പ്രാർത്ഥന ചൊല്ലുന്നില്ല. എന്താണതിന് കാരണം? എന്താണെങ്കിലും ഈ പ്രാർത്ഥന ഒരുപാട് കാലം ചൊല്ലിയ ഒരാളാണ് ഞാൻ. ഇപ്പോഴും ചൊല്ലാൻ യാതൊരു മടിയുമില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കേൾക്കുക. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഞാൻ പല പ്രാവശ്യം ഏറ്റു ചൊല്ലുന്നതിലല്ല കാര്യം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം, ഇത് തന്നെ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ അതേ പ്രാർത്ഥിക്കുകയുള്ളായിരുന്നു. പക്ഷെ ഇതുപോലെ ലൈക്ക്വൈസ് ഇതുപോലെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ഒരു മാതൃക മാത്രമേ കർത്താവ് അവിടെ കാണിക്കുന്നുള്ളൂ. സ്ലീഹമാരാരും ആ പ്രാർത്ഥന ഉരുവിട്ടതായി നമ്മൾ വായിക്കുന്നില്ല. അപ്പോൾ ആ പ്രാർത്ഥന തന്നെ ചൊല്ലണമെന്നില്ല. ചൊല്ലിയാൽ ഒരു നഷ്ടവുമില്ല. പക്ഷെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്തൊരു ഭാഗമാണ് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിക്കണമേ എന്ന്. ഇതുപോലെ അപകടം പിടിച്ച ഒരു പ്രസ്താവന വേറെ ഇല്ല. ഞാൻ പോയി എൻ്റെ കടക്കാരോട് ക്ഷമിച്ചിട്ട് എന്നിട്ട് മാത്രമേ മടങ്ങി വന്ന് ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാവൂ. കാര്യം അതുപോലെയാണ് അതിലെ വാചകം പോയിരിക്കുന്നത്. ഞാൻ എൻ്റെ സഹോദരനുമായി പോയി ആദ്യം ക്ഷമ ചോദിക്കണം, അവനുമായി നിരപ്പ് പ്രാപിക്കണം, എന്നിട്ട് വേണം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ. കർത്താവേ, ഞാൻ എൻ്റെ സഹോദരനോട് എങ്ങനെ ക്ഷമിച്ചുവോ അതുപോലെ എന്നോടും എൻ്റെ കടങ്ങളെ ക്ഷമിക്കണമേ. സ്തോത്രം.